നമസ്കാരം, ഞാൻ തോമസ് പി അബ്രഹാം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ ഈ വീഡിയോയിലൂടെ 10 to Infinity എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനിയെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഈ കമ്പനി June 2 ലോഞ്ച് ചെയ്തത്. അത് ഏകദേശം 17 രാജ്യങ്ങൾ ഒരേ സമയത്ത് ലോഞ്ച് ചെയ്തു. അതിൽ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ നമുക്ക് ഈ കമ്പനിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാം, എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇതിൻ്റെ പിന്നാലെയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോകൾ 1-2 വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ചെറിയ ചെറിയ വീഡിയോ ആയിട്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഈ കമ്പനി ഒരു US ബേസ്ഡ് കമ്പനിയാണ്. ഇന്ത്യയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഹൈദരാബാദിലാണ്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ ഹൈടെക് സിറ്റി മാതാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കമ്പനിയുടെ ഫൗണ്ടറുടെ പേര് പറയുകയാണെങ്കിൽ അദ്ദേഹം ജയ് സി ഹിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഏകദേശം 35 വർഷത്തോളം ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. തന്നെയുമല്ല അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ്. അദ്ദേഹം 20 വർഷത്തെ റിസർച്ചിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു പ്ലാനിലേക്ക് വന്നിരിക്കുന്നത്. ഇതൊരു പേറ്റന്റ് പ്ലാനാണ്. ഈ പ്ലാൻ ഉപയോഗിച്ച് ഇനി ഒരു കമ്പനി തുടങ്ങുവാൻ സാധിക്കില്ല. ഇതിൻ്റെ ഇന്ത്യയിലുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പാൻ കാർഡും മറ്റും നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. 100% ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. അതായത് 24 മണിക്കൂർ 7 ദിവസം ഫുള്ളി ഓട്ടോമാറ്റിക്കലാണ്. നമ്മളൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ പ്ലേസ്മെൻറ്റും കാര്യങ്ങളും കമ്പനി തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ജസ്റ്റ് $10 ഇതിനു വേണ്ടി കൊടുക്കണം. നമ്മളുടെ ഇന്ത്യൻ റുപ്പീസ് അനുസരിച്ച് ടാക്സ് ഉൾപ്പെടെ നമുക്ക് 850 ഏകദേശം റൗണ്ട് ഫിഗറിൽ വരും. ഇത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ നോർമൽ നമ്മുടെ ലോക്കൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്കിത് പേ ചെയ്യാൻ സാധിക്കും. $10 കൊടുത്ത് അസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് കമ്പനി ഇങ്ങനെ ഒരു ഹൈവ് ആണ് നമുക്ക് തരുന്നത്. ഇതിനെയാണ് ഹൈവ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ പുതിയ ഇൻകം പ്ലാനിൻ്റെ സ്ട്രക്ചർ. ഈ ഹൈ എന്ന് പറഞ്ഞാൽ HIVE എന്ന് പറയുമ്പോൾ ഹൈ ഇൻകം വിർച്വൽ എൻജിൻ എന്നാണ് ഇതിൻ്റെ ഈ സ്ട്രക്ചറിൻ്റെ പേര്. അതായത് ഇൻകം പ്ലാൻ അതിൻ്റെ സ്ട്രക്ചർ. സെൻട്രലിൽ നമ്മൾ നിൽക്കും. അതിനുശേഷം നമ്മൾ ചുറ്റിനും വരുന്ന 6 കോളങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അസോസിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 2 പേരെ കൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തികൾ ഓട്ടോമാറ്റിക്കലായി നമ്മളുടെ ലെഫ്റ്റ് റൈറ്റ് എന്ന രീതിയിൽ, ഇതിലെ ലെഫ്റ്റ് റൈറ്റ് ബൈനറി സിസ്റ്റം എന്നുമല്ല, എന്നിരുന്നാൽ പോലും ലെഫ്റ്റ് റൈറ്റ് എന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾക്ക് വന്ന് പ്ലേസ് ചെയ്യുന്നതാണ്. അത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കലി വന്ന് ഫേസ് ചെയ്യും, സോറി, പ്ലേസ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഈ 2 വ്യക്തികളും, അവർ നമ്മളുടെ എയും ബിയും, അവരും ചെയ്യേണ്ട പ്രവൃത്തി ഇതുതന്നെയാണ്. അവരും $10 കൊടുത്ത് അസോസിയേറ്റ് ചെയ്തതിന് ശേഷം അവരും അവരുടെ ലെഫ്റ്റിലും റൈറ്റും, അല്ലെങ്കിൽ 2 വ്യക്തികളെ അവർ അസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾക്ക് ലഭിച്ചതുപോലെ എയും ബിയും ആയിട്ട് അവർക്കും ലഭിക്കും. എയുടെ A1, A2, B1, B2 എന്ന നിലയിൽ അവർ കൊണ്ടുവന്ന 2 പേരെയും മുകളിലും താഴെയായിട്ട്, നമ്മൾ കാണുമ്പോൾ അത് മുകളിലും താഴെയായിട്ടും വരുന്നത്, അവർക്ക് അത് റൈറ്റും ലെഫ്റ്റും എന്നുള്ള രീതിയിലായിരിക്കും വരിക. അങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഒരു ഹൈവ് അവിടെ കംപ്ലീറ്റ് ആകുകയാണ്. ഇൻ കേസ് നമ്മൾ നമ്മളുടെ ലെഫ്റ്റിലും റൈറ്റുമായി കൊടുത്തിരിക്കുന്ന 2 വ്യക്തികൾ, അവർ അവരുടെ താഴെ, അവരും 2 വ്യക്തികളെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് അവർ 2 പേരെ അസോസിയേറ്റ് ചെയ്യിക്കണം മിനിമം. ആ 2 പേര് അസോസിയേറ്റ് ചെയ്യിക്കുവാൻ താമസിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന റെഫർ ലിങ്ക് വെച്ച് മറ്റാരെങ്കിലും മറ്റെവിടെയെങ്കിലും അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ഭാഗത്തേക്ക് അവർ ഫില്ലാകുന്നതാണ്. അങ്ങനെ ഫില്ലാകിയാൽ പോലും നമ്മളുടെ ഹൈവ് കംപ്ലീറ്റ് ആകും. അങ്ങനെ അവർ പേയ്മെൻറ്റ് നടത്തിയ കഴിഞ്ഞാൽ, ജസ്റ്റ് രജിസ്റ്റർ, ഫ്രീ രജിസ്ട്രേഷൻ നടത്തിയാൽ പോരാ, പേയ്മെൻറ്റ് നടത്തി $10 പേ ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ഭാഗത്തേക്ക് അവർ ഫില്ലാകുന്നതാണ്. അങ്ങനെ ഫില്ലായതിന് ശേഷം നമ്മൾക്ക് $40 $10 വാല്യൂ ഉള്ള 2 റിവാർഡ് പോയിൻറ്റുകളും നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഫ്രീ ഹൈവും കമ്പനി ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ചെയ്തു തരുന്നതാണ്. ഈ പുതിയ
ഫ്രീ ഹൈവിന് വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു പർച്ചേസോ മറ്റൊരു കാര്യമോ ചെയ്യേണ്ട കാര്യമില്ല. പല കമ്പനികളിലും നമ്മൾ പുതിയൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ പാക്കേജസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പാക്കേജസ് ആണെങ്കിൽ അതിൻ്റെ ഹയർ പാക്കേജസ് നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് പുതിയ ഐഡിയ അല്ലെങ്കിൽ പുതിയ ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ, പുതിയ സ്റ്റേജിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മളുടെ പുതിയ ഹൈവ് ക്രിയേറ്റ് ചെയ്ത് തരുന്നതിന് അധികമായിട്ട് യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ഒരു ഹൈവ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുതിയ ഹൈവ് നമ്മൾക്ക് അവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇൻഫിനിറ്റിയിൽ നമുക്ക് ഓരോ ഹൈവ് കംപ്ലീറ്റ് ആകും തോറും നമുക്ക് പുതിയ പുതിയ ഐഡികൾ ഹൈവുകൾ ക്രിയേറ്റ് ആക്കി തന്നുകൊണ്ടേയിരിക്കും. റിവാർഡ് പോയിന്റുകളും നൽകുന്നതാണ്. നമ്മളുടെ റിവാർഡ് പോയിന്റ് എന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിൻ എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. ഈ റിവാർഡ് പോയിന്റ് നമ്മൾക്ക് നമ്മളുടെ ഡയറക്റ്റായിട്ട് വരുന്ന വ്യക്തികളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾക്ക് ആദ്യമായി കിട്ടുന്ന ഈ ഫസ്റ്റ് ഇൻകം $40 നമുക്ക് എൻകാഷ് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മളുടെ ഇൻഫിനിറ്റി സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് കമ്പനി ഓട്ടോമാറ്റിക്കായി ഡിഡക്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മളുടെ കമ്പനി നമുക്ക് രണ്ടാമത് തരുന്ന ഹൈവ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലഭിക്കുന്ന ആ ഹൈവ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന $40 ആ വരുമാനം നമ്മൾക്ക് നമ്മളുടെ ഇൻഫിനിറ്റി സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. നമ്മുടെ രണ്ടാമത്തെ ഹൈവ് കംപ്ലീറ്റ് ആകുമ്പോൾ കമ്പനി നമ്മളോട് ഒരു പെർമിഷൻ ആവശ്യപ്പെടും. നമ്മൾക്ക് ഈ ക്യാഷ് അതായത് ഇൻഫിനിറ്റി സബ്സ്ക്രിപ്ഷന് കൊടുക്കണമോ വേണ്ടായോ അതോ നിങ്ങൾക്ക് ഡൗൺലോഡ് വിഡ്രോ ചെയ്തെടുക്കണമോ വേണ്ടായോ എന്ന് നമ്മളോടൊരു പെർമിഷൻ ചോദിക്കുന്നതാണ്. ആ പെർമിഷനിൽ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് കമ്പനി ഡിഡക്ട് ചെയ്യില്ല, അത് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ അങ്ങനെ വിഡ്രോ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് വലിയ നഷ്ടമാണ്, കോടികളുടെ ലക്ഷങ്ങളുടെ കോടികളുടെ നഷ്ടമാണ് നമുക്ക് ഇൻഫിനിറ്റിയിൽ വരാൻ പിന്നീട് ഭാവിയിൽ നമുക്ക് സംഭവിക്കുന്നത്. അതങ്ങനെ സംഭവിക്കാതിരിക്കുവാനായി നമ്മൾ ആ സ്വിച്ച് ഓൺ ചെയ്തിടുക. 5-5 ലെവൽ വരെ മാത്രമേ അത് ചെയ്യുകയുള്ളൂ. 6-ാമത്തത് മുതൽ നമുക്ക് കംപ്ലീറ്റും നമ്മളുടെ ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ ഈ ഓരോ ഹൈവ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് $40 രണ്ട് പിന്നുമായിട്ട് നമുക്ക് ലഭിക്കും. 5 ലെവൽ വരെയുള്ളൂ. നമ്മൾ ഈ ഇൻഫിനിറ്റി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 5 ലെവലിലേക്ക് മാത്രമേ അവരെടുക്കുന്നുള്ളൂ. 6-ാമത് മുതൽ നമ്മൾ കൊണ്ടുവരുന്ന ഓരോ ഹൈവും, അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് വരുന്ന കമ്പനി നമ്മൾക്ക് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത് തരുന്ന ഹൈവിൽ കൂടി ഓരോ ഹൈവും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന $40 നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അതിന് യാതൊരു പ്രശ്നവുമില്ല. അത് ഇൻഫിനിറ്റിയിലേക്ക് നമുക്ക് അത് എത്ര ഡയറക്റ്റ് വന്നാലും അത് കംപ്ലീറ്റ് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ നമ്മളുടെ താഴെ വന്നിരിക്കുന്നതായ ലെഫ്റ്റിലും റൈറ്റിലും വന്നിരിക്കുന്ന രണ്ട് വ്യക്തികൾ, ഫസ്റ്റ് കൊണ്ടുവന്ന രണ്ട് വ്യക്തികൾ, അവർ അവരുടെ ഹൈവ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഡൗൺലൈനിൽ അവർ രണ്ടുപേരെ കൊണ്ടുവന്ന് അവരും രണ്ടുപേരെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ എങ്ങനെയാണെങ്കിലും അവരുടെ ഹൈവ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഓരോ വ്യക്തികളിൽ നിന്നും നമുക്ക് $40 വെച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മളുടെ ഡയറക്റ്റ് റെഫറൽ ഓരോ ഹൈവും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഹൈവ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് $40 $10 രണ്ട് പിന്നും ലഭിക്കുന്നതാണ്. ഈ $40 നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ നമ്മളുടെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ അല്ലെങ്കിൽ ഇപ്പോൾ 1-ാമത്തെ ഇത് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഹൈവ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കമ്പനി നമ്മളിൽ നിന്ന് ഫസ്റ്റ് ഹൈവിൻ്റെ $40 ഓട്ടോമാറ്റിക്കലി അവർ സബ്സ്ക്രിപ്ഷന് വേണ്ടി എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ താഴെ വരുന്ന രണ്ട് വ്യക്തികൾ അസോസിയേറ്റ് അവരുടെ ഹൈ താഴെ വരുന്ന രണ്ട് വ്യക്തികൾ അവരുടെ ഹൈവ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ +40 +20 $100 ആണ് നമുക്ക് അവിടെ വരുന്നത്. $100 എന്ന് വെച്ചാൽ $10 രണ്ട് പിന്നുകൂടെ ഉൾപ്പെടുത്തിയാണ് $100 എന്ന് പറയുന്നത്. ആ $80 നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അടുത്ത് വരുന്ന അപ്പോൾ അതിനുശേഷം നമുക്ക് വീണ്ടും നമുക്ക് രണ്ടാമതെന്ന ഹൈവും കംപ്ലീറ്റ് ചെയ്യുന്ന അവിടെ വന്ന രണ്ടുപേരെയും ഇതുപോലെ തന്നെ അവരും ചെയ്യുകയാണെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന $40 നമുക്ക് വിഡ്രോ $40 + $40 $80 നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് അവരുടെ താഴെ എത്ര നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന രണ്ടുപേരുടെ താഴെ വരുന്ന ഓരോ വ്യക്തികളും അവരുടെ ഹൈവ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് $5 നമ്മൾക്ക് ഇൻഫിനിറ്റി ആയിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് ഇൻഫിനിറ്റിയാണ്, അതിന് യാതൊരു വിധ സീലിങ്സോ അല്ലെങ്കിൽ മറ്റു ബ്ലോക്കിങ്ങോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇൻഫിനിറ്റിയാണ് അത്. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ആ ഏണിങ്സ് $5 വെച്ച് ഏൺ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്ന വ്യക്തികൾ ഓരോരുത്തർ ഹൈവ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് $40 + $40 $80 നമുക്ക് അങ്ങനെയും ലഭിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ ഇൻകം ലഭിക്കുന്നു എന്നൊന്നുകൂടി ഒന്ന് പരിശോധിക്കാം. അതായത് ഹൈവ് ഇൻകം $40, നമ്മൾ ഓരോ ഹൈവ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മൾക്ക് $40 വയ്ക്കുന്നു. ടോട്ടൽ $20 റിവാർഡ് പോയിൻറ്റ്,
ഗുഡ് ഡീഡ് ഇൻകം എന്ന് പറയുന്നത് $40 നമ്മുടെ ഡൗൺ ലൈനിലുള്ള വ്യക്തികൾ ഒരു വ്യക്തി അതായത് എ ബി എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തതിൽ എയോ ബിയോ ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് $40 അതാണ് ഡയറക്റ്റ് ഗുഡ് ഡീഡ് ഇൻകം. കോഡഡ് കമ്മീഷൻ എന്ന് പറയുന്നത് 5 മുതൽ 25 വരെ നമുക്ക് ലഭിക്കാവുന്ന കമ്മീഷൻസ് ഉണ്ട്. മാച്ചിങ് ബോണസ് ഉണ്ട്, 25% മുതൽ 100% വരെ നമ്മുടെ ഡൗൺലൈനിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ അതേ എമൗണ്ട് അവരെത്ര ഏൺ ചെയ്യുന്നു അത്രയും നമുക്ക് ലഭിക്കത്തക്ക രീതിയിൽ അത് 100% നമുക്ക് ലഭിക്കുന്നു മാച്ചിങ് ബോണസ്. അതുപോലെ തന്നെ എപ്പിക് ബോണസ്, കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് നമുക്ക് തരുന്ന എപ്പിക് ബോണസ്. അപ്പോൾ അതെങ്ങനെ ലഭിക്കുന്നു, അതിനു വേണ്ടിയ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയങ്ങൾ നമുക്കടുത്ത വീഡിയോയിൽ പരിശോധിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളുടെ ഡൗൺലൈനിൽ കൊണ്ടുവരുന്ന നമ്മൾ അസോസിയേറ്റ് ചെയ്യിക്കുന്ന വ്യക്തികൾ അവർ രണ്ടു പേരെ കൂടെ അസോസിയേറ്റ് ചെയ്യിക്കാൻ തയ്യാറുള്ളവരും കഴിവുള്ളവരുമായിരിക്കണം. 850 രൂപ മുടക്കുവാൻ കഴിവുള്ള വ്യക്തികളും ആയിരിക്കണം. ചിലർ പറയും എനിക്ക് പൈസ ഇല്ല എന്ന് പറയും, ചിലർ പറയും ഞാൻ രജിസ്റ്റർ ചെയ്യാം ക്യാഷ് കൊടുക്കാം ഞാൻ ആളെ ജോയിൻ ചെയ്യിക്കത്തില്ല എനിക്ക്. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ യാതൊരു കാരണവശാലും ഈ ബിസിനസ്സിലേക്ക് അവരെ കൊണ്ടുവരണ്ട. ഇവിടെ നമുക്ക് ഓട്ടോ ഫില്ലിങ്ങോ അല്ലെങ്കിൽ നോൺ വർക്കിംഗ് ഇൻകമോ ഒന്നും നമുക്കിവിടെ ലഭിക്കില്ല. ഇവിടെ പക്ക ഇത് വർക്കിംഗ് പ്ലാനാണ്, ഇത് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് ഇൻകം ലഭിക്കത്തുള്ളൂ. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി നമ്മളോടുകൂടി അസോസിയേറ്റ് ചെയ്യാൻ വരുന്ന വ്യക്തികളെ പ്രത്യേകമായി പറഞ്ഞ് മനസ്സിലാക്കി വർക്ക് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളെ മാത്രം കൊണ്ടുവന്നാൽ മതി, അല്ല എങ്കിൽ നമ്മൾക്കത് വലിയ നഷ്ടമായിത്തീരും. അതുകൊണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വളരെയേറെ സൂക്ഷിച്ച് നമ്മൾ സേഫ് ആയിരിക്കേണ്ടതാണ്. ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം അതുപോലെ തന്നെ പാലിക്കുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.